പൊട്ടൂലുണ്ടല്ലേ അത് മറ്റതിന് വ്യത്യാസം ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പൊ ഇന്നത്തത് ഒരു കുട്ടി ഷോപ്പിംഗ് വ്ളോഗ് ആട്ടാ. ഭയങ്കര വലിയ പർച്ചേസിങ് ഒന്നല്ല, നമുക്ക് നമ്മളെ കിച്ചണിൽക്കും മറ്റും വേണ്ട ചെറിയ ചെറിയ ഓർഗനൈസേഴ്സ് ഉണ്ടല്ലോ, ഏറ്റവും വിലക്കുറവിൽ IKEA നിന്ന് കിട്ടുന്ന കുറച്ച് പ്രൊഡക്ട്സ്, പിന്നെ വേറൊരു ഷോപ്പിലും കൂടെ കയറിയൊരു വീഡിയോ ഉണ്ട് ഇന്നത്തെ. നമുക്ക് അത്യാവശ്യം വേണ്ട പ്രൊഡക്ട്സ് ആട്ടോ, ഒരുപാട് വലിയ പർച്ചേസിങ് ഒന്നല്ല. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. അതുപോലെ തന്നെ കണ്ടിഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റിയ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്ട്സാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതുപോലെ ഉള്ള ഗ്ലാസ് ജാറുകൾ നമുക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ഒന്നാട്ടോ. അതിൻ്റെ പല വലുപ്പത്തിലുള്ള ഗ്ലാസ് ജാറുകൾ നമുക്ക് അവൈലബിൾ ആണ്, ചെറുതോട്ട് വലുത് വരെ. നമുക്ക് എല്ലാ സ്പൈസസ് ആയാലും പിന്നെ ഈ പയറ് പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ ഇട്ടേക്കാൻ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള നല്ല ഗ്ലാസ് ജാറുകളാണത്. നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്പൂണൊക്കെ ഇട്ടേക്കാം. ഇത് വെറുതെ ഒരു ഡെമോ IKEA കാണുന്നവർക്ക് അറിയാമല്ലോ, ഡെമോ വെച്ചിരിക്കുന്നതാണ്. നമ്മൾ ഉള്ളിൽ പോയിട്ടാട്ടോ പർച്ചേസിങ് ഒക്കെ ചെയ്യുന്നത്. ചില പ്രൊഡക്ട്സ് അവർ ബെസ്റ്റ് പ്രൈസിൽ ഇട്ടിട്ടുണ്ടാവും കേട്ടോ. അതുപോലെ ഒരു പ്രൊഡക്റ്റാണിത്. ഇതെല്ലാവർക്കും എല്ലാവർക്കും എന്തായാലും യൂസ്ഫുള്ളാവും. നമുക്ക് കിച്ചണിൽ വാളിൽ വെച്ച് കഴിഞ്ഞ് സ്ക്രൂ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഈ രണ്ട് പോട്ടിലായിട്ട് ഇട്ടേക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നാല് ഹുക്കും കൂടെ ഇതിൻ്റെ ഒപ്പം കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ നാല് ഹുക്കിൽ നമുക്ക് നമ്മളെ സ്പാച്ചുലകൾ കുളത്തിടാനും വേണമെങ്കിൽ ഇത് ഫ്ലവർ പോട്ടായിട്ടാണ് നമ്മൾ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ആയിട്ടും യൂസ് ചെയ്യാം കേട്ടോ. കണ്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ലുക്ക് തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ ഓർഗനൈസ് ചെയ്യാനും ബെസ്റ്റ് മെത്തഡാണ്. അപ്പോൾ അതൊരെണ്ണം നമ്മൾ വാങ്ങിക്കാം, കാരണം നല്ല ബെസ്റ്റ് പ്രൈസിൽ കിട്ടിയതാട്ടാ. അപ്പോൾ അതിൻ്റെ തന്നെ ബ്ലാക്കും ഗോൾഡൻ അങ്ങനെ രണ്ട് കളേഴ്സ് അവൈലബിൾ ആണ്. മറ്റേത് നമുക്ക് ഓഫറിൽ ഇട്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ വാങ്ങി. പിന്നെ ഇത് കണ്ടില്ല, അത്യാവശ്യം സ്പേസുള്ള നല്ല വെയിറ്റ് ഉള്ള ഒരു ഓർഗനൈസറാണ്. നമ്മൾ സ്പൂണ് സ്പാച്ചുല അങ്ങനത്തെ ഐറ്റംസ് ഇട്ട് വയ്ക്കാൻ പറ്റും, നല്ല ഉറപ്പുള്ള ഒരു ഓർഗനൈസറാണ്. അതിൻ്റെ ഒരു റേറ്റ് വരുന്നത് വെച്ചാൽ ഒമാനി റിയാൽ ഒരു 700 പൈസ ആണ് കേട്ടോ അതിന് വരുന്നത്. നല്ല കുഴപ്പമില്ല, നല്ല അഫോർഡബിൾ പ്രൈസിന് കിട്ടുന്നുണ്ട്. പിന്നെ ഇതാ നമ്മളെടുത്ത വേറൊരു ലോ കോസ്റ്റ് പ്രൊഡക്റ്റ് ആട്ടോ. ഇത് നമുക്ക് ഡൈനിങ് റൂമിലായാലും നമ്മളെ കിച്ചണിലെ കൗണ്ടർ ടോപ്പിലായാലും ഒക്കെ വെക്കാൻ പറ്റിയ പ്ലേറ്റൊക്കെ അറേഞ്ച് വെക്കാൻ പറ്റിയ നല്ലൊരു ഓർഗനൈസർ ആട്ടോ. കണ്ടു കഴിഞ്ഞാൽ ഞാൻ കുറേ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു സാധനം. ആമസോണിലും ഈ സാധനം അവൈലബിൾ ആണെന്ന് തോന്നുന്നുണ്ട്. നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട്. അതിൽ വൈറ്റ് ബ്ലാക്ക് പ്ലേറ്റൊക്കെ ഒരേ കളറിൽ വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഇതാ ഇതൊരെണ്ണം എടുത്തുവിട്ടാ, നല്ല ഭംഗിയുള്ളൊരു സെർവിങ് ബൗൾ. ഇതിൻ്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത് 2 റിയാൽ 500 പൈസ ഒമാനി റിയാലാണ്. ഇവിടുത്തെ പ്ലേറ്റിൻ്റെയും സെർവിങ് ബൗളിൻ്റെയും കാര്യമൊന്നും പറയേണ്ട ആവശ്യമില്ല. പ്രത്യേക ക്വാളിറ്റി, പ്രത്യേക ഭംഗിയൊക്കെയാണ്. വെച്ചാൽ തന്നെ നല്ല ലുക്ക് ആയിരിക്കും, അടിപൊളിയാണ്. എനിക്കിഷ്ടമായിട്ട് ഞാനൊരു ബൗള് നോക്കി, ബ്ലാക്ക് തന്നെ കേട്ടോ. വേറെ അതിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത്, ഒരു ചെറിയ ബൗളിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 4 റിയാൽ സംതിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ 2 റിയാൽ സംതിങ്ങിൻ്റെ ഈ ഒരു ബൗളാട്ടോ എടുത്തത്. നല്ല നല്ല ഉറപ്പുള്ളൊരു ബൗളാട്ടോ അത്. പിന്നെ നമ്മൾ വാങ്ങിയൊരു പ്രൊഡക്റ്റ് ആട്ടോ ഓവർ മാറ്റ്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ച് കഴിഞ്ഞാൽ ഇതുപോലെ റാപ്പ് ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് കഴുകി യൂസ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ്. അതുപോലെ തന്നെ ചപ്പാത്തി കുഴക്കുന്ന ഈ ഒരു ബൗള് കൂടെ എനിക്ക് വാങ്ങണം കേട്ടോ. പക്ഷേ അത് ഇത്തവണ ഞാൻ വാങ്ങിയില്ല. അതിൻ്റെ ഒരു വലുതിന് അതിൻ്റെ റേറ്റ് വരുന്നത് 3 റിയാൽ സംതിങ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ അധികം പൈസയൊന്നും വാങ്ങില്ല, ചെറിയ ചെറിയ പൈസയാണ് വാങ്ങുന്നത്. നാട്ടിൽ പോകുമ്പോഴേക്കും ഓരോന്നോരോന്നായിട്ട് വാങ്ങാനായിട്ട് ഇങ്ങനെ കൂട്ടി വയ്ക്കുകയാണ് ഞാൻ. കുറച്ചീശെ വാങ്ങിയിട്ട് പിന്നെ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു സാധനം ഉണ്ടോ, വാൾ ഡെക്കറിന് പറ്റിയ ഈ ഒരു സാധനം ഞാൻ കുറേ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഇതിങ്ങനെ നമുക്ക് ഓരോ സ്ക്വയറായിട്ട് വാങ്ങാൻ കൂട്ടിട്ടോ. ഇതുപോലെ ടോട്ടലായിട്ട് വാങ്ങണമെന്നില്ല, ഓരോ സ്ക്വയറായിട്ട് 2-3 എണ്ണം വാങ്ങിയാലും നമുക്ക് ഓരോ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് വേറെ എക്സ്ട്രാ ഒരു ലുക്ക് തന്നെയാണ്. ഇൻഷാല്ലാ അതും ഒരെണ്ണം വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്.
ഇതാ ഈ ഒരു പോട്ട് നല്ല ഭംഗിൻ്റെ കാണാനായിട്ട് നമ്മൾ ആ കൗണ്ടർ ടോപ്പിൽ വെച്ചാലൊക്കെ നല്ല രസമുണ്ടാവും കിച്ചൺ കാണാനായിട്ട്. അതിൻ്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത് 2 റിയാല് സംതിങ് ആണ്. അത് നമ്മൾ വാങ്ങിയില്ല കേട്ടാ നാട്ടിലേ. അയാക്കോട്ടെ വാങ്ങാട്ട അലക്കോ അലക്കോ എടുത്താലോ 1 റിയാൽ 900 പൈസ ഏ എടുക്കണ വില കൊടുത്താലോ. ഇതൊക്കെ നമ്മളാ ശരിമാരെ കൊണ്ട് ഉണ്ടാക്കി ഇതുപോലെ സാധനങ്ങൾ. അപ്പോൾ ഇതൊക്കെ ചുമ്മാ വീഡിയോയിൽ ഇങ്ങനെ ഉൾപ്പെടുത്തിയിരിക്കണം കേട്ടോ. നമ്മൾ കുറച്ച് കുറച്ച് സാധനങ്ങളെ വാങ്ങണുള്ളൂ. ഇപ്പോൾ എന്തായാലും വന്ന സ്ഥിതിക്ക് ഓവറോൾ ഒന്ന് കാണി. നമ്മൾ ഐക്യയുടെ വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ, അതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്കൊന്നും ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ വെറുതെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. ഐക്യയിൽ നമ്മൾ ഒരുപാട് പ്രൊഡക്ട്സ് ഒന്നും വാങ്ങില്ല കേട്ടോ, 1-2 പ്രൊഡക്ട്സേ വാങ്ങിയുള്ളൂ ലോ കോസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും അക്കൊലു ട്രോളിയിൽ കിടന്ന് ഉറങ്ങി. നല്ല ഷീടുണ്ടായിരുന്നു, ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ആളായതുകൊണ്ട് ഉറങ്ങി. പിന്നെ അവിടെ നമ്മൾ നേരെ പോയത് റാമീസിൽക്കണ് കേട്ടോ. അപ്പോൾ റാമീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ ഐക്യേനേക്കാളും ഐക്യയുടെ അത്ര ക്വാളിറ്റിയും ഭംഗിയുള്ള പ്രൊഡക്ട്സും കിട്ടിയില്ലെങ്കിലും അത്യാവശ്യം നമുക്ക് വീട്ടിലേക്കുള്ള പ്രൊഡക്ട്സൊക്കെ ഈ ഓർഗനൈസേഴ്സ് ആയാലും മറ്റു എല്ലാ പ്രൊഡക്ട്സും നമുക്ക് ചീപ്പ് റേറ്റിന് കിട്ടുന്ന സ്ഥലം കേട്ടോ ഈ റാമീസ്. അപ്പോൾ ഇത് ഒരു വില കുറഞ്ഞ പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് വാളിലൊക്കെ ഇങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. അപ്പോൾ അതുപോലെ വാങ്ങി. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ ഇത് ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് ഇതിന് 8 റിയാലാട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ വെറുതെ വന്ന് നോക്കിയാണ്, 8 റിയാൽ കണ്ടപ്പോൾ അപ്പുറത്ത് പോയിട്ട് അത് തന്നെ എടുത്തു. ഈ ഒരു ഫ്ലവർ വൈസിന് 750 പൈസ ആണ് കേട്ടോ റേറ്റ്. നല്ല രസമുണ്ടല്ലേ വൈറ്റ് കാണാൻ. പക്ഷേ ഞാനത് ആദ്യം എടുക്കാമെന്ന് വിചാരിച്ചെങ്കിലും പിന്നെ അതിനും സിമ്പിളായിട്ട് ഇതാണ് കേട്ടോ എടുത്തത്. കാരണം വെച്ചാൽ വൈറ്റ് പെട്ടെന്ന് അഴുക്കാവും. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചും കൂടി സിമ്പിളായതുകൊണ്ട് ഞാനതെടുത്തു. പിന്നെ ഇതാ ഈ ഒരു ഏരിയയിൽ എന്തായാലും നമ്മൾ ഇവിടെ വന്നാൽ കവർ ചെയ്യേണ്ടി വരും. ഞാൻ ഇവിടെ ഈ കാണുന്ന കുട്ടികളുടെ കളിക്കുന്നതിനൊക്കെ റേറ്റ് കുറവാട്ടാ. അപ്പോൾ എന്തായാലും ഇവിടെ വരണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കും. 1 റിയാൽ 2 റിയാലിനൊക്കെ കുട്ടികൾക്ക് കളിക്കാൻ ഇഷ്ടം പോലെ രണ്ടാളും കൂടി കളിക്കണം. പിന്നെ ഇതാ ഈ ഒരു വൈറ്റ് പ്ലേറ്റ് 1 റിയാൽ 200 പൈസ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു വൈറ്റും അതുപോലെ തന്നെ ഒരു ബ്ലാക്കും നമ്മൾ വാങ്ങി. ഇത് ഈ പറഞ്ഞ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ സെർവ് ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ വൈറ്റും ബ്ലാക്കും അതിലൊക്കെ നമ്മൾ എന്തെങ്കിലും ഡിഷ് ഇട്ട് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കുമ്പോൾ ഇത്തിരി കൂടി ഭംഗിയാണ്. അപ്പോൾ വൈറ്റ് ഇതിൻ്റെ 2 കളറും ഞാൻ വാങ്ങിയിട്ട് വൈറ്റും വാങ്ങി ബ്ലാക്കും വാങ്ങി. എനിക്ക് പ്ലെയിനായിട്ട് ഇഷ്ടം, പക്ഷേ ബ്ലാക്ക് പ്ലെയിൻ കിട്ടിയില്ല. ഐക്യയിലുണ്ടായിരുന്നു കേട്ടോ ബ്ലാക്ക് പ്ലെയിനൊക്കെ, പക്ഷെ ഭയങ്കര കോസ്റ്റ്ലി. ഞാൻ പറഞ്ഞില്ല 4 റിയാലൊക്കെയാണ് വരുന്നത്.
പിന്നെ ഇത് കുറേ നാളായി ഞാൻ വാങ്ങണം എന്ന് വിചാരിക്കുന്നത്. ഇത് 900 പൈസയുടെ ഉണ്ട്, ഒരു റിയാലിൻ്റെ 100 പൈസയുടെ ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടി വലുത്, ഒരു 100 പൈസയുടെ ഒക്കെ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഒത്തിരി വലുത് തന്നെ എടുത്തിട്ട് നമുക്ക് ഈ വെജിറ്റബിൾസ് കഴുകാനായാലും ഇപ്പോൾ ഇറച്ചി ഐറ്റംസ് ആയാലും കഴുകാനൊക്കെ നല്ല പാത്രമാട്ടോ. അത് എന്തെങ്കിലും ഊറ്റി വയ്ക്കാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇതുവരെ എടുത്തു. പിന്നെ ഇതൊക്കെ, ഇത് ഗ്ലാസ് സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ. ഇത് നമ്മളിവിടെ യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിയാണ്. നമുക്ക് ഗ്ലാസ് വയ്ക്കാനായിട്ട് അങ്ങനെ സ്റ്റാൻഡില്ല. ഞാൻ പാത്രത്തിൻ്റെ സ്റ്റാൻഡിൽ തന്നെ വയ്ക്കാറ്. മറ്റുള്ളതൊക്കെ ഞാൻ നാട്ടിലേക്കും കൂടി കൊണ്ടുപോകാം എന്നുള്ളതിൽ ഞാൻ അതിൽ ഓരോന്നോരോന്നായിട്ട് ചെറുതാക്കി പർച്ചേസ് തുടങ്ങിയതാണ്. അപ്പോൾ ഇതും നമുക്കൊരാവശ്യമുള്ള പ്രൊഡക്റ്റാണല്ലോ. അതിനും വലിയ റേറ്റൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.